നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നത്തിങ് ബട്ട് ട്രാവൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെജിറ്റേബിൾ ബിരിയാണിയാണ്. ഒരു 10 to 15 minutes നമുക്ക് വെജിറ്റേബിൾ ബിരിയാണി റെഡിയാക്കി എടുക്കാം. കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ ചേർക്കുന്നത് ഞാൻ കാണിച്ചുതരാം. അതിനു മുമ്പേ ചാനൽ ആദ്യമായിട്ട് ആരും കാണുവാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവർക്കും എത്തിക്കുക. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, നമുക്ക് ഇതിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനം ആവശ്യം വന്നാൽ മല്ലിച്ചപ്പ്, ക്യാരറ്റ്, ലൈമിൻ്റെ പകുതി, പിന്നെ മുളക്, ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, മസാല, അരി, എണ്ണ, ഇത്രയ്ക്ക് സാധനം ആവശ്യമുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് പ്രിപ്പറേഷനായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന വെജിറ്റബിൾ ബിരിയാണി കുക്കറിലാണ്. അപ്പം നമ്മൾ കുറച്ച് ഫസ്റ്റ് എണ്ണ, ആവശ്യത്തിന് എണ്ണ ചേർക്കാം. ഓക്കെ, ആവശ്യത്തിന് എണ്ണ ചേർത്ത് എണ്ണ ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാകും. ചൂടായ ശേഷം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഞാൻ ഇനി ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വായിക്കെടുക്കാം. ഇത് ഗോൾഡീഷ് ബ്രൗൺ എത്തുന്ന വരെ നമുക്കിത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഓക്കെ, ഉള്ളി ഏകദേശം വാട്ടി വന്നിട്ട് നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കും. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാം. ഒരു 2-3 seconds വാട്ടിയെടുത്തിട്ട് ഓക്കെ ഓട്ടിയെടുത്തത് ക്യാരറ്റ് ഇടാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തു. ഇനി ക്യാരറ്റും ജസ്റ്റ് ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഓക്കെ, ഒരു 2-3 minutes ഞാൻ ക്യാരറ്റ് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ പച്ചമുളക്, ഒരു പച്ചമുളക്. ഓക്കെ, മുളകും ഞാൻ ഒരു 2-3 minutes അതും ഞാൻ വാട്ടിയെടുത്ത ശേഷം ഞാൻ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് മസാല. നിങ്ങൾക്ക് നല്ല മസാല മാർക്കറ്റിലത് കിട്ടും. ഇപ്പം ഇവിടെ കിട്ടുന്നത് ആർച്ചയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഓക്കെ, മസാല ഇട്ട ശേഷം ഞാൻ ഒരു 2-3 minutes ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുള്ളൂ. നല്ല മണം വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സെന്ന് പറഞ്ഞാൽ നമുക്കിനി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു സിംഗിൾ ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു 2-3 minutes നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മസാല തക്കാളിയിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് മസാല ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടി നമുക്ക് ഒരു 2-3 minutes നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഐ മീൻ മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചേർക്കുന്നത് കൊത്തമല്ലി, മല്ലിച്ചപ്പും പറയും. അപ്പോൾ തിരിച്ചും ഒരു 2-3 minutes ഒന്ന് മിക്സ് ചെയ്യാം, നല്ല രീതിക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, 2-3 minutes ആയി. നമുക്കിനി അരി കൊടുക്കാം, അരിയിടാം. അപ്പം അരി 1.5 glass അരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. അപ്പം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 glass അരി എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല സോക്ക് ചെയ്ത അരി, നല്ല നമുക്ക് ഈ മസാല ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അരി നമുക്ക് മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെള്ളം ചേർക്കാം.
ഓക്കെ. നമുക്ക് നെക്സ്റ്റ് വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുത്ത് നമുക്കിത് ക്ലോസ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഓക്കെ, 1.5 ഗ്ലാസ് ആയിരിക്കും ഞാൻ 3 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പം ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്ക് ലൈം ആഡ് ചെയ്യാൻ പറ്റും. ലൈമിൻ്റെ നീര്, ഐ മീൻ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് 1/2 മതി. ഓക്കെ, നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ലൈമിൻ്റെ പകുതി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്, കാരണം ഇത് ലൈമ് ചേർക്കുന്നത് റൈസ് സ്റ്റിക്കായി വരാതിരിക്കാൻ വേണ്ടിയാണ്, പിന്നെ അതിൻ്റെ ഒരു എസൻസും. ഓക്കെ, തിരിച്ചും നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലൈമ് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർക്കാം, കാരണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ ഇവിടുത്തെ പാക്കറ്റ് മസാല, ഐ മീൻ പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണ്ട. അപ്പോൾ കുറച്ച് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട്, വീട്ടിലാണെങ്കിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. പക്ഷേ ഇതിൽ ഉപ്പ് ഓൾറെഡി ഉണ്ടാവും, പാക്കറ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അപ്പോൾ കുറച്ചുകൂടെ ഉപ്പ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് ഫാസ്റ്റാക്കി കൊടുത്തിട്ട് 5 മിനിറ്റ്സ് ഇതുപോലെ വെച്ച ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഓൾമോസ്റ്റ് ഒരു 1 വിസിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം. 1 വിസിൽ വെയിറ്റ് ചെയ്താൽ നമ്മളെ വെജിറ്റബിൾ ബിരിയാണി റെഡി. ഞാൻ ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ്സ് വെച്ചപ്പോൾ നല്ല രീതിയിൽ ബോയിൽ ചെയ്തിട്ട്, ബോയിൽ ചെയ്തതിന് ശേഷം നമുക്ക് ലിഡ് വെച്ച് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കാം. ഓക്കെ, ലിഡൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചു. ഇനി ഒരു 1 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി റെഡി റെഡി റെഡി. ഓക്കെ, നമ്മൾ 1 വിസിൽ കഴിഞ്ഞു. 1 വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ എടുക്കുകയാണത്. റെഡി, അടിപൊളി വെജിറ്റബിൾ ബിരിയാണി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത് കഴിക്കാനാണ്. ഓക്കെ, ഈസി റെസിപ്പി. ഓൾമോസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് ഈ ബിരിയാണി ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, ഈ വെജിറ്റബിൾ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും എത്തിക്കുക. പിന്നെ നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കമൻറ്റ് ബോക്സിൽ അതിൻ്റെ കമൻറ്റ് നിങ്ങൾ ഇടുക. ഓക്കെ, ചാനൽ ആദ്യമായിട്ട് ആരും കാണുവാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും എത്തിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരെ സ്റ്റേ ട്യൂൺ. ബൈ.